സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളറിയാൻ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. എൻ്റെ പേര് സ്വാതിഷ. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം ഗവേഷകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ലോക്ക്ഡൗണിലെ പാരൻറ്റിങ് എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കൊറോണ വൈറസിൻ്റെ ആ ഒരു വരവും അതിനുശേഷം ഉണ്ടായ ലോക്ക്ഡൗണുമായിട്ട് ഒട്ടും പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പം എഡ്യൂക്കേഷൻ ഓൺലൈനാവുന്നു, ജോലി ഓൺലൈനാവുന്നു, നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, മുഴുവൻ സമയം വീട്ടിലിരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു, പുറത്തു പോയാലും ആളുകളുമായി ഡിസ്റ്റൻസ് വെക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു, മാസ്ക് ഇടാൻ നമ്മൾ നിർബന്ധിതരാകുന്നു, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരുപാട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിപ്പോവാണ്. ആ സമയത്ത് ഡിസ്റ്റൻസ് മേക്ക് യു മോർ റെസ്പോൺസിബിൾ എന്നുള്ള ഒരു രീതിയിലേക്കാണ് സത്യം പറഞ്ഞാൽ ലോകം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചെറിയ കുഞ്ഞു ജീവി നമ്മളെ മാറ്റിക്കളഞ്ഞത് എന്ന് പറയാം. ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു അവബോധം അല്ലെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുവിധം പാരൻസൊക്കെ ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനിലിരിക്കും അല്ലേ, എങ്ങനെയാണ് ഇവരോട് ഇടപഴകേണ്ടത്. പണ്ടൊക്കെ ആണെങ്കിൽ എടാ ടി വി കാണല്ലേ, പോയിരുന്ന് പഠിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അവിടെ ഇവിടെയും കറങ്ങല്ലേ, വന്നിരുന്ന് ടി വി കണ്ടു പഠിക്കുകയെന്ന് പറയുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതേപോലെ തന്നെ ഇവരൊരുപാട് സമയം ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ ഇവർ ശരിക്കും ക്ലാസ് തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ കുട്ടികൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, ഇവർ വേണ്ട രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ടിരിക്കുമ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് വർക്കുണ്ട്, ഇപ്പോൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ നമുക്ക് സമയം കിട്ടാണ്ട് വരുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെയാണ് ഇപ്പോഴത്തെ പാരൻസ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പാരൻറ്റിങ്ങിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ കുട്ടി ഒരു ടീനേജിലോ അല്ലെങ്കിൽ കുറച്ച് വലിയ ക്ലാസ്സിലോ ആണെങ്കിൽ നമ്മൾ കാണിക്കേണ്ടത്. സോ അവരെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നീഡുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ പാരൻറ്റിങ്ങിൽ ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഓവറായിട്ട് അവരെ കൺട്രോൾ ചെയ്യും, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇതേ ചെയ്യാവൂ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ആ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ എല്ലാ കളിക്കും നിന്ന് കൊടുക്കും. നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ അമിതമായാലും അമൃതും വിഷമാണ്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കൺട്രോളും ഈ പറയുന്ന ഒട്ടും കൺട്രോൾ ചെയ്യാണ്ടിരിക്കുന്നതും അമിതമായി കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുന്നത്. നമ്മളെപ്പോഴും ആ ഒരു ബാലൻസ് കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വരേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺട്രോളിങ്ങോ അല്ലെങ്കിൽ ലാളിച്ച് വഷളാക്കലോ അല്ല, മറിച്ച് അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രശ്നങ്ങളും നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അവർ വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. വെറുതെ ഉപദേശങ്ങൾ കൊടുക്കുക മാത്രം ചെയ്യരുത്, അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മളിപ്പോൾ പൊതുവെ വീട്ടിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ള നിനക്കെന്തപ്പോൾ അത്ര അധികം ടെൻഷൻ അടിക്കാനുള്ളത്, നിനക്കെന്തപ്പോൾ ഇത്ര സ്ട്രെസ് വരാനുള്ളത്, ഞാനൊക്കെ അനുഭവിക്കുന്നതിൻ്റെ പകുതി പ്രശ്നങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടോ എന്ന് അച്ഛന്മാരും അമ്മമാരും ചോദിക്കണത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നുണ്ടാവുക, അവരെ ഏജ്, അവർ ജീവിക്കുന്ന കാലഘട്ടം, അവരുടെ ഡിമാൻഡ്സ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പം ആ രീതിയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് പറ്റുക എന്നുള്ളത് എല്ലാ പേരൻസിനും പറ്റണമെന്നില്ല. അങ്ങനെ ആ ഒരു പാരൻ്റ് ആവാൻ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ. പിന്നെയുള്ളൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഡിജിറ്റൽ ഡിവൈസസിലൂടെയാണ് പഠനങ്ങളും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, അസൈൻമെൻറ്റ് വയ്ക്കുന്നത്, ഈവൻ എക്സാം വരെ എഴുതുന്നതെന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ ശരിയാണ്.
നമുക്കൊരു സംശയം ഉണ്ടാവും, ഇവർക്ക് ഭയങ്കരമായിട്ട് ഇൻ്റർനെറ്റ് അഡിക്ഷൻ വരുമോ, അല്ലെങ്കിൽ ഇവർക്ക് ഫോൺ അഡിക്ഷൻ വരുമോ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ക്ലാസ് തന്നെയാണോ കേൾക്കുന്നത്, അവർ ഡീവിയേറ്റ് ചെയ്തിട്ട് മറ്റെന്തിലേക്കെങ്കിലും പോകുന്നുണ്ടോ, ഡിസ്ട്രാക്ട് ചെയ്ത് വേറെന്തിലേക്കെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് വരാവുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറോ ഫോണോ ഒക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, മാക്സിമം ഒരു പൊതുവായിട്ടുള്ള ഒരു സ്പേസിൽ ഇത്തരം ഡിവൈസസ് വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ മോണിറ്റർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കില്ല, കാരണം അവർക്ക് അവരെ ഏജിൻ്റെ ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പൊതുവായ സ്പേസിൽ വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾക്കും കുറച്ചുകൂടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതേസമയം അവരെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫോഴ്സ് ചെയ്യുകയും ചെയ്യരുത്. ഇപ്പം ചില ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടികളെക്കാട്ടും കോമ്പറ്റേറ്റീവ് ആണ് പാരൻസ്. എന്തെങ്കിലും ഒരു ക്യൂസ് മത്സരമോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ നടത്തുന്ന സമയത്ത് പാരൻസ് ആണ് ഭയങ്കര കൂടുതലായിട്ട് അവരെ ഫോഴ്സ് ചെയ്യുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ. നമ്മളെപ്പോഴും ഒരു മോട്ടിവേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക, അവർ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനും നമ്മളൊരു ബാലൻസ് വെക്കേണ്ടിയിരിക്കുന്നു, അതിനും നമ്മളൊരു പരിധി നിശ്ചയിക്കുന്നതാണ്. എന്തുകൊണ്ടും അവരെ ഗ്രോത്തിന് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ മറിച്ച് അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എന്താണ് അവർക്ക് അത് വലിയൊരു സ്ട്രെസ്സ് നമ്മൾ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അവർ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ അവരെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, കളിക്കാനും ഇൻ്റർവെല്ലിനും ഒക്കെ അവർക്ക് ഒരുപാട് റിലാക്സേഷൻ ടൈം കിട്ടുന്നുണ്ട്. പക്ഷേ വീട്ടിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ വീട്ടിലുള്ള സമയത്താണെങ്കിലും കുറേയൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാനും പറ്റുന്നുണ്ടാവില്ല, പുറത്ത് പോയിട്ട് അടുത്ത വീട്ടിലെ കുട്ടികളോടും മിംഗിൾ ചെയ്യാനോ ഒന്നും ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അവർ ഓൾറെഡി ആകെ ഇപ്പോൾ ഓടി കളിക്കേണ്ട ഒരു പ്രായത്തിൽ അടച്ചിട്ടിട്ട് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ മേലെ നമ്മളും കൂടെ പ്രഷർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്കായിരിക്കും അവരെ നയിക്കുക. അപ്പം അതിനും ഒരു ബാലൻസ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് റിലാക്സേഷനുള്ള അല്ലെങ്കിൽ അവർക്ക് ലിഷർ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ മാക്സിമം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്കെൻഡിൽ ചിലപ്പോൾ ഔട്ടിങ്ങിന് പോകുന്നുണ്ടാവും, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടാവും, കളിക്കാൻ പോകുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊന്നും നടക്കില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഷോപ്പിങ്ങിന് പോവുക ഒന്നും നമുക്ക് നടക്കില്ല. ഈ ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് കുട്ടികൾക്കും കൂടെ സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പം അവർക്കും ഭയങ്കര ഒരു സെൻസ് ഓഫ് ഫാമിലി എന്നുള്ള സാധനവും ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ഇല്ലാണ്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം പുതിയ കുക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ കൂടെ കൂട്ടാം, അങ്ങനെയൊക്കെ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പാൻഡമിക് നമ്മളെ ചുറ്റും ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പ്രിപ്പയർ ആക്കുക എന്ന് പറയുന്നതും സത്യം പറഞ്ഞാൽ നമ്മളെ പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അവരുടെ ഏജിന് പറ്റുന്ന രീതിയിൽ, അവരുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ അവരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടിട്ട് നടക്കാൻ പോവുക, അതൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും. കുട്ടികളെ നമ്മളും കൂടെ ഇൻവോൾവ് ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കും ഭയങ്കര ഒരു രസമായിരിക്കും. അറ്റ് ദ സെയിം ടൈം അവർക്ക് റിലാക്സേഷനും കിട്ടും, അതേസമയം തന്നെ എന്താണ് ഹെൽത്ത് ലെവലിലും അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈവൺ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അവരെന്തെങ്കിലും ഒരു രീതിയിലുള്ള മാനസിക പ്രശ്നത്തിലൂടെ പോവാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് വിചാരിക്കുക. ആ കുട്ടീനെ സംബന്ധിച്ച് ഇപ്പം ഇനി എൻ്റെ ഭാവി എന്താവും, ഞാൻ പരീക്ഷയ്ക്ക് പോയാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആ കുട്ടീനെ സംബന്ധിച്ചുണ്ടാവും. എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ അടുത്ത കൊല്ലം, എനിക്കിപ്പം പി ജി ഒ ഡിഗ്രി ഒക്കെ ഫൈനൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ആ കുട്ടികളെ സംബന്ധിച്ച് ഉണ്ടാവാം. ആ കുട്ടി ഭാവിയെ പറ്റി ആങ്ഷ്യസ് ആവുന്നതിൽ നമുക്കൊരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള അൺസേർട്ടനിറ്റിയാണ്, അൺപ്രെഡിക്റ്റബിലിറ്റിയാണ് ചുറ്റും. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ടെലിഫോൺ കൗൺസിലിങ്ങും വീഡിയോ കോൺഫറൻസിങ്ങും വഴിയിട്ടുള്ള കൗൺസിലിങ്ങും ഒക്കെ പല ഏജൻസികളും പല ക്ലിനിക്കുകളും പല സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്.
അതിനെ പറ്റിയിട്ട് കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അവരെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതിൽ നമ്മൾ യാതൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, അയ്യോ ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഇനിയിപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയൂ എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ശ്വാസം മുട്ട് വന്നാൽ ശ്വാസം കിട്ടാണ്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ, നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകില്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ആങ്സൈറ്റിയോ സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. അതിലൊരു അപമാനവും വിചാരിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കുട്ടീനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ കാലവും നമ്മൾ മറ്റേത് പ്രശ്നം പോലെ തന്നെ അതിജീവിക്കും. എല്ലാ കാലമൊന്നും ഈ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കൂട്ടായി ഇതിനെയും അതിജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം.